പഞ്ഞമാസം എന്ന വിളിപ്പേരുള്ള കർക്കിടകത്തിന്റെ ആദിവ്യാധികൾ അകറ്റാൻ ഉത്തരമലബാറിലെ വീടുകളിൽ ആടിവേടൻ എത്തിത്തുടങ്ങി. കാഴ്ചക്കാരിൽ കൗതുകവും ഭക്തിയും നിറക്കാൻ പോന്ന ഈ കുട്ടിത്തെയ്യങ്ങൾ ഗൃഹാതുരതയുണർത്തുന്ന ഗ്രാമീണ കാഴ്ചയാണ്. പഴയ കാലത്ത് ഇല്ലായ്മയുടെ പഞ്ഞമാസകാലമായിരുന്നു കർക്കിടകമാസം. ആ പഞ്ഞമാസത്തിൽ പ്രകൃതിക്കും മനുഷ്യനും വന്നുചേരാവുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ആടിവേടന്മാർ വീടുകളിൽ എത്തുന്നത്. സാധാരണ തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആടിവേടൻ കെട്ടുന്നത് കുട്ടികളാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും കൗതുകവും. ചെമ്പട്ടുടയാടെ അണിഞ്ഞ ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ ഓമനറ്റം തുളുമ്പുന്ന ആ കുട്ടിത്തെയ്യങ്ങൾ കർക്കിടക സംക്രമം മുതൽ തന്നെ വടക്കിന്റെ നാട്ടിട വഴികളിൽ സജീവമാകും. ആടിവേടൻ എന്ന് ഒറ്റവാക്കിൽ പറയുന്നുണ്ടെങ്കിലും വേടൻ ശിവസങ്കല്പവും ആടി പാർവതി സങ്കല്പവുമാണ്. മാത്രമല്ല വേടൻ കെട്ടിയാടുവാനുള്ള അവകാശം മലയ സമുദായക്കാർക്കാകുമ്പോൾ ആടിയെ കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായക്കാരാണ്. കർക്കിടകം 16 മുതലാണ് ആടിത്തെയ്യങ്ങൾ ഗൃഹസന്ദർശനത്തിനായി ഇറങ്ങുന്നത്. കോലക്കാരുടെ വീടുകളിൽ നിന്ന് ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയും മണിക്കിലുക്കവും കേൾക്കുമ്പോൾ തന്നെ വീടും പരിസരവും ചാണകം തെളിച്ച് ശുദ്ധീകരിച്ച് നിലവിളക്കും കത്തിച്ചു വച്ച് കാത്തിരിക്കും വീട്ടുകാർ. വീട്ടിലെത്തുന്ന തെയ്യം കൂട്ടത്തിൽ ഒരാൾ പാടുന്ന വേടന്റെ പുരാവൃത്തത്തിനൊപ്പം മുറ്റത്തു നിന്ന് മന്ദം മുന്നോട്ടും പിന്നോട്ടും നടനം ചെയ്യും. മലയ സമുദായത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മഹാദേവനെ ഉപാസിച്ച് ജീവിക്കുന്ന ഏത് തരത്തിലായാലും ഇനി മന്ത്രതന്ത്ര കർമ്മങ്ങളിലായാലും തെയ്യം വിഷയങ്ങളിലായാലും മഹാദേവൻ നമുക്ക് കൽപ്പിച്ചു തന്ന വരവും അതിൻ്റെ കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് അന്ന് നമുക്ക് തന്നൊരു വരത്തിൻ്റെ ആ അനുഭവം വെച്ചുകൊണ്ട് എന്നെ കൊണ്ടാടി നടന്നു പൂലോകർക്കൊക്കെ ക്ഷേമങ്ങൾ. അതിലുപരിയായിട്ട് പഞ്ഞമാസമായ ദുർഘടം പിടിച്ച ഈ കർക്കടക മാസത്തിൽ ആ ലോകർക്കുള്ളതായ ആ ജ്യേഷ്ഠകളൊക്കെ അകറ്റി മഹാലക്ഷ്മിയെ പ്രദാനം ചെയ്യുവാനും കൈക്കൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാവർക്കും ക്ഷേമം കൊടുക്കണം എന്നുള്ളതായ ഒരു അനുഗ്രഹം നമുക്കും കിട്ടി. അങ്ങനെ ഈ ഭഗവാനെ കൊണ്ടു നടക്കാനുള്ളതായ ഒരു അവസ്ഥയും ആ ഒരു വരവും ലഭിച്ച പോലെ തന്നെയാണ്. അത് അതിലുപരിയായിട്ട് നമുക്കുള്ളതായ ആ ഒരു ഭഗവാന്റെ കടാക്ഷം കൊണ്ടുള്ളതായ ഒരു ആ പഞ്ഞമാസം കഴിഞ്ഞു പോകാനുള്ള ഒരു വഴിയും കൂടിയാണ് അന്ന് തന്നത്. അന്ന് കൽപ്പിച്ചു തന്ന ഒരു ശരിക്കും ജന്മ അവകാശമാണ്. പാശുപതാസ്ത്ര കഥയാണ് പുരാവൃത്തം. തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാൻ ശിവനും പാർവതിയും വേടരൂപത്തിൽ പോകുന്ന പുരാണ കഥ. ഈ സമയം വീട്ടമ്മ കിണ്ണത്തിൽ കലക്കിയ ഗുരുസിയും വിളക്കുതിരിയുമായി പടിഞ്ഞാട്ടയിൽ നിന്നും വരും. വേടനാണെങ്കിൽ കറുത്ത ഗുരുസി തെക്കോട്ടും ആടിയാണെങ്കിൽ ചുവന്ന ഗുരുസി വടക്കോട്ടും ഉഴിഞ്ഞു മറിക്കും. ഭസ്മം കലക്കിയാണ് കറുത്ത ഗുരുസി ഉണ്ടാക്കുന്നത്. മഞ്ഞളും നൂറും കലക്കിയതാണ് ചുവന്ന ഗുരുസി. ഗുരുസി കലക്കി ഉഴിഞ്ഞു മറിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായി ആദിവ്യാധികൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വടക്കേ മലബാറുകാരുടെ സങ്കല്പം. തുടർന്ന് പണവും അരിയുമൊക്കെ നൽകിയാണ് ആടിവേടനെ യാത്രയാക്കുക. അതെല്ലാം തുണിമാറാപ്പിലിട്ട് അടുത്ത വീട്ടിലേക്ക് വേടൻ യാത്രയാകും. അന്നൊക്കെ തെയ്യക്കാലത്ത് മാത്രം വരുമാനമുണ്ടായിരുന്ന ഈ സമുദായക്കാർക്ക് ഇങ്ങനെ കർക്കിടകത്തിൽ ഭക്ഷണത്തിനുള്ള വകയായിരുന്നു ഇവയൊക്കെയും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.